വ്യാഖ്യാന ഫാക്ടറികളല്ല ആയിരം ഫാക്ടറികളുള്ള വ്യാഖ്യാന കോർപ്പറേറ്റുകളെ കാണണമെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മെത്തിസിസ്റ്റുകളെ കാണണമെന്ന് ന്യൂട്ടസ്മെന്റ് സ്കോളേഴ്സ് പറയുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച മെത്തിസിസം എന്ന ഈ കെട്ടുകഥ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും ആശയപരമായി പാശ്ചാത്യ ലോകത്ത് ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ചു കഴിഞ്ഞു വരുന്ന ഹോളിവുഡ് ചലച്ചിത്രങ്ങളും ഫാഷനും പോലെ പാശ്ചാത്യ വിധേയത്വം കൊണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇത് കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് ഇതുകൊണ്ടൊരു വലിയ നേട്ടമുണ്ടായി പള്ളി പ്രസംഗങ്ങൾ മാത്രം കേട്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞിരുന്ന ചെറുപ്പക്കാർ യുവാക്കൾ ചരിത്രം ചരിത്രത്തിലെ ക്രിസ്തുവിനെ കണ്ട് കട്ട ഫാൻസ് ആകാൻ തുടങ്ങുകയും ചെയ്തു മിഥസിസ്റ്റുകളുടെ ഓരോ വാദവും നമ്മെ നയിക്കുന്നത് ചരിത്രം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ക്രിസ്തുവിന്റെ ചൂടുകളിലേക്ക് എന്തുകൊണ്ടാണ് മിഥസിസ്റ്റുകൾ യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അക്നോസ്റ്റിക്കായ ടെക്സ്വൽ ക്രിറ്റിസിസത്തിൽ ലോകം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ന്യൂട്ടസ്മെൻ സ്കോളർ ബാർട്ടി യഹമാൻ ഡിഡ് ജീസസ് എക്സിസ്റ്റ് എന്ന തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള എല്ലാ മിഥസിസ്റ്റുകളും നിരീശ്വരവാദികളോ അഗ്നോസ്റ്റിക്കുകളോ ആണ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന അവർക്ക് ദൈവവിശ്വാസം ഇല്ലാതാക്കണമെങ്കിൽ ക്രൈസ്തവതയെ ഇല്ലാതാക്കണം ക്രൈസ്തവ ആരാധനയുടെ ഹൃദയമായ യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നും എഴുതിയുണ്ടാക്കിയ ഒരു കഥാപാത്രം മാത്രമാണ് എന്നും പറയുന്നതിനേക്കാൾ There is no scholar in any college or university in the Western world who teaches classics, ancient history, New Testament, early Christianity, any related field who doubts that Jesus existed. The reason for thinking Jesus exists is because he is abundantly attested in early sources. I think that atheists have done themselves a, mis, a, a disservice.

വിക്കിപീഡിയ കോട്ട് ചെയ്താൽ പ്രവർത്തന പരിചയം കൊണ്ട് ബഹുമാനിതമായ അക്കാദമിക പദവികൾ വഹിക്കുന്നവരും ബിബ്ലിക്കൽ ക്രിറ്റിസിസത്തിലോ അതിനോട് ചേർന്ന പഠനശാഖയിലോ അവഗാഹമുള്ളവരുമായ ആരും അംഗീകരിക്കാത്ത ഒരു കപട സിദ്ധാന്തമാണിത് മതവിശ്വാസമില്ലാത്ത നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ന്യൂട്ടസ്മെന്റ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ പ്രൊഫസറായിരുന്ന മോറിസ് കേസിയുടെ വാക്കുകളിൽ ക്രിട്ടിക്കൽ സ്കോളർഷിപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ അവരുടെ ഭാവനകളിൽ സൃഷ്ടിച്ച ഒരു കഥയാണ് സം പോപ്പുലർ മെത്തിസിസ്റ്റുകൾ സൈറ്റേഷനുകളൊന്നുമില്ലാതെ എഴുതുന്ന അവരുടെ പുസ്തകങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ബി സി കാലഘട്ടത്തിലുണ്ടായിരുന്ന വിവിധ കൾട്ടുകളുടെ മതങ്ങളുടെ ദൈവസങ്കല്പങ്ങൾക്കനുസരിച്ച് ആദിമ ക്രിസ്ത്യാനികൾ എഴുതിയുണ്ടാക്കിയ കഥാപാത്രമാണ് ക്രിസ്തു ഇന്ത്യക്കാരായി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കന്നികയിൽ നിന്ന് ജനിച്ച് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഇത്തരം ദൈവസങ്കല്പങ്ങൾക്ക് ഉദാഹരണങ്ങളായി കെഴ്സി ഗ്രേവ്സിനെ പോലുള്ളവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധനെയും മുഹമ്മദിനെയും കൃഷ്ണനെയും ഒക്കെയാണ് ഇന്നത്തെ മെഥസിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ ഗൂഗിൾ ചെയ്ത് കഥകൾ ശേഖരിച്ച് അവ വച്ച് മറ്റൊരു കഥ ഉണ്ടാക്കാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ജീവിച്ചിരുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലല്ല ഒന്നാം നൂറ്റാണ്ടിലാണ് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക് പറയുന്നതനുസരിച്ച് രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ റോമിൽ പ്രത്യേകിച്ച് ഗ്രീക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ തീർത്തും ചർച്ച ചെയ്യപ്പെടാത്ത മിത്ര എന്ന രഹസ്യ രഹസ്യമതത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അറിഞ്ഞിരുന്നു എന്നതിന് ഒരു റെഫറൻസ് പോലും മിഥസിസ്റ്റുകൾ ഇന്നു വരെ നൽകിയിട്ടില്ല ഇക്കൂട്ടറിൽ വളരെ പ്രസിദ്ധനായ ഏൾ ദോഹട്ടി ജീസസ് പസൽ എന്ന തന്റെ പുസ്തകത്തിന്റെ ഒന്നാം എഡിഷനിൽ ഒസൈരീസും മിത്രയും ഒക്കെ ഉൾപ്പെടുന്ന ദൈവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയും രണ്ടാം എഡിഷനിലേക്ക് എത്തുമ്പോൾ ഈ മതങ്ങളുടെ അനുയായികളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് യാതൊരു രേഖകളും ഇതുവരെ ലഭിക്കാത്തത് കൊണ്ട് ഇവയൊക്കെ സത്യമാണോ എന്നറിയില്ല എന്ന് വളരെ നിസ്സാരമായി എഴുതുകയും ചെയ്യുന്നു രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തല്ലാതെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്ന ഏതെങ്കിലും ഒരു മതത്തിന്റെയോ കൾട്ടിന്റെയോ കയ്യെഴുത്ത രേഖകൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് എഡ്വിൻ യെമാവുച്ചി മെസ്കറി കോർട്ട് ചെയ്ത് പറയുന്നു ആദ്യ നൂറ്റാണ്ടിലെ യഹൂദ സമൂഹത്തിനോ പലസ്തീൻ നാടിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പെയ്ഗൻ കൾട്ട് മിസ്റ്റർ റിലിജ്യൻ പരിചയമുണ്ടായിരുന്നതായി യാതൊരു തെളിവുകളുമില്ല എന്ന് ക്ലാസിസ്റ്റായ മൈക്കിൾ ഗ്രാൻഡ് ഉൾപ്പെടുന്ന ചരിത്രകാരന്മാരും ന്യൂ ന്യൂട്ടസ്മെൻ സ്കോളേഴ്സും പറയും കപ്പഡോഷ്യയിൽ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫിലോസ്ട്രാറ്റസ് എഴുതിയ അപ്പൊളോണിയസിന്റെ ചരിത്രം നോക്കിയാണ് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ കുറിച്ച് കഥയുണ്ടാക്കിയത് എന്ന് വരെ മിഥസിസ്റ്റുകൾ പറഞ്ഞു എന്ന് ബോയിഡ് അത്ഭുതപ്പെടുന്നു അങ്ങനെ രണ്ടാം നൂറ്റാണ്ടിലും അതിനുശേഷവും വന്ന് ഇത്തരം മിത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ കഥകൾ എഴുതി ഉണ്ടാക്കിയതെന്ന് പ്രചരിപ്പിക്കുന്ന മിഥസിസ്റ്റുകളെ എർമാൻ വിളിക്കുന്നത് ആധുനിക കെട്ടുകഥകൾ മോഡേൺ മിത്ത് എന്നാണ് ക്രിസ്തു ജീവിച്ചിരുന്ന് വളരെ കാലം കഴിഞ്ഞു കിട്ടിയതോ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്നതോ ആയ എഴുത്തുകളെ വല്ലാതെ ഊതിപ്പെടുപ്പിച്ച് സൃഷ്ടിച്ച തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു മിഥിക്കൽ ക്രൈസ്റ്റ് എന്ന സിദ്ധാന്തമെന്ന് എൻസൈക്ലോപ്പീഡിയ ഓഫ് റിലിജിയൻ രണ്ടാം എഡിഷനിൽ ജോനാദാൻ ജി സ്മിത്ത് എഴുതുന്നു ഏൻഷ്യൻ നിയറിസ്റ്റ് ഹീബ്രു ബൈബിൾ സ്കോളറായ മാർ സ്മിത്തിന്റെ ചിന്തയിൽ വിവിധ കൾട്ടുകൾ വായിച്ചൊരു കഥയുണ്ടാക്കി അത് ക്രിസ്തുവിനെ ക്രിസ്തുവിന് കൊടുക്കാനുള്ള ശ്രമമാണ് മെഥുസിസ്റ്റുകളുടേത് അന്നുവരെ ഉണ്ടായിരുന്ന എതിരാളികളെ കൊന്ന് അധികാരം കൈയടക്കുന്ന ഒരു ടിപ്പിക്കൽ നായകനല്ല ക്രിസ്തു മനുഷ്യകുലത്തെ സ്നേഹിച്ചതുകൊണ്ട് ക്രൂസ് ക്രൂസെടുത്ത് ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത യഥാർത്ഥ നായകസങ്കല്പത്തിന്റെ അൾട്ടിമേറ്റമാണ് ഇത്തരം കെട്ടുകഥകൾ നിർമ്മിക്കുന്നതിന് പകരം പുതിയ നിയമത്തിന്റെ ആധികാരികത ബിബ്ലിക്കൽ സ്കോളേഴ്സിന്റെ നേർക്കുനേരെ നിന്ന് ചോദ്യം ചെയ്യാൻ മിഥസിസ്റ്റുകൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഉദാഹരണത്തിന് ഒരു ചരിത്രകാരനോ ബിബ്ലിക്കൽ സ്കോളറോ ആദ്യം തിരയുന്നത് മതിയായത്ര കയ്യെഴുത്തു പ്രതികൾ ചരിത്രരേഖകളുണ്ടോ എന്നാണ് മെഥസിസ്റ്റുകൾ ഈ ചോദ്യം ചോദിക്കാത്തതിനൊരു കാരണമുണ്ട് കോപ്പി മെഷീനും പ്രിന്റിംഗ് പ്രസും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തെഴുതിയ ഏത് ക്ലാസിക്കൽ പുരാണരേഖയുടെയും കയ്യെഴുത്ത് പ്രതികൾ അടുക്കി വെച്ചാൽ നാലടി മുതൽ പത്തടി വരെ ഉയരം കിട്ടിയേക്കും പുതിയ നിയമത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ അടുക്കി വെച്ചാൽ ഒരു മൈൽ ഉയരം കിട്ടും പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതികൾ അടുക്കി വെച്ചാൽ രണ്ടര മൈൽ ഉയരം വരും പുതിയ നിയമത്തിന് മാത്രമായി അയ്യായിരത്തി എണ്ണൂറിലധികം ഗ്രീക്ക് പ്രതികൾ പതിനായിരത്തിലധികം ലാറ്റിൻ പ്രതികൾ സ്ലാവിക് ഗോതിക് എത്തിയോപിക് കോപ്റ്റിക് അമീനിയൻ തുടങ്ങിയ ഒൻപതിനായിരത്തി മുന്നൂറിലധികം പ്രതികൾ വേറെയും രണ്ടാമത് അന്വേഷിക്കുക ഈ കയ്യെഴുത്തു പ്രതികളുടെ പഴക്കമാണ് ക്രിസ്ത്യാനികളെല്ലാം കൂടി ഈ അടുത്ത കാലത്ത് തട്ടിക്കുട്ടി എഴുതിയുണ്ടാക്കിയതാണ് എന്ന് വന്നുകൂടെ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക് പറയുന്നതനുസരിച്ച് പ്ലേറ്റോയുടെ ഒരു കയ്യെഴുത്തു പ്രതി ആയിരം വർഷങ്ങൾക്ക് ശേഷം മാത്രം ലഭിക്കുകയും അത് ആധികാരികമാണെന്ന് ആധുനിക സ്കോളർഷിപ്പ് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു കയ്യെഴുത്തു പ്രതി ലഭിക്കുന്നത് എഴുതപ്പെട്ട് വെറും നാൽപ്പത് വർഷങ്ങൾക്കുള്ളിലാണ് രണ്ടും മൂന്നും നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ധാരാളം മനുസ്ക്രിപ്റ്റുകളാണ് പുതിയ നിയമത്തിൻ്റെതായി ലഭിച്ചിട്ടുള്ളത് എഴുതിയ കാലഘട്ടവും അതിൻ്റെ ആദ്യ കൈയ്യെഴുത്ത് പ്രതിയും തമ്മിൽ ഇടവേള ഇത്ര കുറവായ ഒരു പുസ്തകം പുതിയ നിയമം പോലെ മറ്റൊന്നില്ല പറയുന്നത് പെലിയോഗ്രഫറും ബിബ്ലിക്കൽ ക്ലാസിക്കൽ സ്കോളറുമായ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഡയറക്ടറായിരുന്ന സർ ഫ്രെഡറിക് എന്യോൺ കയ്യെഴുത്ത് പ്രതികളെക്കുറിച്ച് ഒരു പഠനവും നടത്താതെ പുരാതന രേഖകളല്ല എല്ലാം കീറി നശിച്ചിട്ടുണ്ടാവും എന്ന മട്ടിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ഇടുന്ന മിഥിസിസ്റ്റ് അനുയായികളുണ്ട് പുരാതന രേഖകളിൽ ഏറ്റവും ഭംഗിയായി സംരക്ഷിക്കപ്പെട്ടവയാണ് പുതിയ നിയമ കയെഴുത്തു പ്രതികൾ ആദ്യം ചെടിത്തണ്ടുകൾ ചതച്ചുണ്ടാക്കിയ പപ്പേര ചുരുളുകളിലും നാലാം നൂറ്റാണ്ടോടുകൂടി മൃഗത്തോലുകൾ കൊണ്ടുണ്ടാക്കിയ പാർച്ചുമെൻറ്റുകളിലും അതിലൂടെ നൂറുകണക്കിന് പേജുകൾ സംരക്ഷിക്കാൻ കഴിയുന്ന കോഡക്സ് എന്ന പുസ്തക ബൈബിൾ സൂക്ഷിക്കപ്പെട്ടു പിന്നെയും ഒരു നാനൂറ് വർഷം കഴിഞ്ഞാണ് മിക്ക പുരാതന രേഖകളും കോഡക്സ് രൂപത്തിലേക്ക് മാറുന്നത് വലിയ മൊണാസ്റ്ററികളിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സ്ക്രൈബ്സ് എഴുത്തുകാരെ വച്ച് എഴുതുന്ന സ്ക്രിപ്റ്റോറിയം എന്ന് വിളിക്കുന്ന ഇടങ്ങളുണ്ടായിരുന്നു ഉപയോഗശൂന്യമായ ചുരുളുകൾ മാറ്റി സൂക്ഷിച്ചിരുന്നു ലിഖിതങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ റൂബ്രിക്കേറ്റർ തലക്കെട്ടുകളും അധ്യായങ്ങളും പ്രധാനപ്പെട്ട വാചകങ്ങളും അടയാളപ്പെടുത്തി ചിത്രം വരയ്ക്കാനുള്ളവയാണെങ്കിൽ ഇല്യൂമിനേറ്ററുടെ അടുത്തേക്ക് അയയ്ക്കുന്നു വിവിധ കയ്യെഴുത്തു പ്രതികൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ബൈബിൾ ടെക്സ്റ്റിന്റെ തെറ്റുവരാനുള്ള സാധ്യത പൂജ്യം പോയിന്റ് ഒരു ശതമാനം മാത്രമാണെന്ന് മാർട്ടിൻ കെ ഹെയ്ഡ് പറയുന്നു എന്ന് വെച്ചാൽ ഒരു ബൈബിൾ ടെക്സ്റ്റിന്റെ കൃത്യത ഏറ്റവും കുറഞ്ഞ പക്ഷം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി അറിയപ്പെടുന്ന ബെഞ്ചമിൻ വാർഫിൽ പറയുന്നത് പുതിയ നിയമത്തിലെ വിശുദ്ധ വാക്കുകളോടുള്ള ആദരവിൽ നിന്നുണ്ടായ അതിസൂക്ഷ്മമായ ശ്രദ്ധയും കരുതലും പുതിയ നിയമം പകർത്തി എഴുതുന്നതിൽ വ്യക്തമായി കാണാം ഉപയോഗത്തിൽ സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തതിലുള്ള ശുദ്ധിയിൽ പുതിയ നിയമത്തെ തുലനം ചെയ്യാൻ മറ്റൊരു പുരാതന രേഖയുമില്ല ബിബ്ലിക്കൽ ക്രിറ്റിസിസം എക്സിജിസിസ് എന്നിവയിൽ ഏറ്റവും മികച്ച സ്കോളേഴ്സിൽ ഒരാളായി അറിയപ്പെടുന്ന പുതിയ നിയമം ആഘോഷിക്കുന്നത് പോലെ ഇത്ര സമ്പന്നമായ മികച്ച അറ്റസ്റ്റേഷൻ ലോകത്തിൽ മറ്റൊരു പൗരാണിക രേഖകൾക്കുമില്ല പുതിയ നിയമത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്നത് സ്വപ്നം കാണുക പോലും വേണ്ട ഇങ്ങനെ സ്കോളറിലെ തലത്തിൽ പുതിയ നിയമത്തിന്റെ ആധികാരികതയോ ക്രിസ്തുവിന്റെ ചരിത്രപരതയോ ചോദ്യം ചെയ്യാൻ ആവില്ല എന്നുറപ്പുള്ളത് കൊണ്ട് മിഥിസിസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന വഴി ആരോപണങ്ങളുടേതാണ് പുതിയ നിയമ പുസ്തകങ്ങൾക്ക് ആസിഡ് ടെസ്റ്റ് നടത്തിയ ശാസ്ത്രീയമായ തെളിവുകളില്ലെന്നൊക്കെ വാദിക്കുമ്പോൾ ഒരു തെളിവും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ചാനൽ ചർച്ചകളാണ് ഓർമ്മ വരിക കാരണം ലോകത്തിലേറ്റവും അധികം ശാസ്ത്രീയമായി പരിശോധിക്കപ്പെട്ടിട്ടുള്ള രേഖകൾ പുതിയ നിയമത്തിൻ്റെതാണ് ജ്ഞാനോദയം അഥവാ എൻലൈറ്റൻമെൻറ്റിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ക്രിസ്തുവിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ചരിത്ര സാധുത പരീക്ഷിക്കാൻ നാല് കാലഘട്ടങ്ങളിലായി മൂന്ന് ക്വസ്റ്റുകൾ ഹെർമൻ സാമുവൽ റൈമാറസിൽ തുടങ്ങി പ്രഗത്ഭനായ റുഡോൾഫ് ബുൾട്ട്മാൻ നോബൽ പ്രൈസ് ജേതാവായ ആൽബർട്ട് ഷൈസൽ ലിബറൽ പ്രൊട്ടസ്റ്റന്റ് തിയോളോജിയനായ ഡേവിഡ് സ്ട്രോസ് ജൊഹാനസ് വെയിസ് വില്യം റീഡ് മാർട്ടിൻ കെയ്ലർ എന്നിങ്ങനെ ഒരു വൻനിര ബൈബിൾ സ്കോളേഴ്സ് ഒരിക്കൽ വിശുദ്ധമായി കരുതിയിരുന്ന പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെയും മിഥസിസ്റ്റുകളുടെയും റാഷണലിസ്റ്റുകളുടെയും താൽപര്യപ്രകാരം നിലത്തിട്ട് ചവിട്ടി മെതിച്ചു അവയെ ടെക്സ്വൽ ഫോം ലിറ്റററി സോഴ്സ് ക്രിറ്റിസിസം ഉൾപ്പെടെ ഫിലോസോഫിക്കൽ റാഷണലിസത്തിൻ്റെയും മിനിമലിസത്തിന്റെയും മാക്സിമലിസത്തിന്റെയും അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ ക്രിറ്റിസിസത്തിന്റെയും ആംഗിളുകളിൽ നിന്ന് നോക്കി ക്രൈറ്റീരിയൻ ഓഫ് ഡിസിമിലാരിറ്റി സെമെറ്റിക് ഫ്ലേവർ ഡൈവേഴ്സൺ ട്രഡീഷൻസ് കൊഹറൻസ് എംപാരസ്മെന്റ് ഓരോ വരിയും ഇവയുടെ അടിസ്ഥാനത്തിൽ എത്ര വട്ടം മുടിനാലിഴ കീറി പരിശോധിച്ചതാണ് മിക്ക പുരാതന രേഖകൾക്കും ഒരു ഡോക്യുമെന്റേഷൻ ആധികാരികമായി അംഗീകരിക്കുമ്പോൾ ബൈബിളിന് മാത്രം പുതിയ നിയമത്തിന് മാത്രം മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു ഈ കൂട്ടർ കാർബൺ ഡേറ്റിംഗ് അതിനേക്കാൾ സൂക്ഷ്മമെന്ന് കരുതപ്പെടുന്ന കൈയക്ഷരം ഉപയോഗിച്ച് കാലഘട്ടം കണക്കാക്കുന്ന പലിയോഗ്രാഫി മഷി പരിശോധിക്കുന്ന സൈക്ലോട്രോൺ മഷിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ജലത്തിന്റെ പരിശോധന നടത്തുന്ന എക്സ് റേ ആൻഡ് പാർട്ടിക്കൾ ഇൻഡ്യൂസ്ഡ് എക്സ് റേ ടെക്സ്റ്റുകളുടെ പ്രാധാന്യവും ഹൈറാർക്കിയും മനസ്സിലാക്കാൻ മൃഗത്തോലുകൾ പരിശോധിക്കാൻ ഡി എൻ എ ടെസ്റ്റ് തുടങ്ങി സാധ്യമായ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചതാണ് ഇവയിൽ ഭൂരിഭാഗവും ഹിസ്റ്റോറിയോഗ്രാഫിക് ടൂൾസ് ആയിരുന്നില്ല ചരിത്രം പരിശോധിക്കാൻ ഒരു ചരിത്രകാരൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആയിരുന്നില്ല ബൈബിളിന്റെ ട്രൂത്ത് ക്ലെയിം ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന മാർഗങ്ങൾ മാത്രമായിരുന്നു പുതിയ നിയമത്തിന് മാത്രമായി ക്രിസ്തുവിന് മാത്രമായി എന്തെല്ലാം പ്രകടനങ്ങൾ പ്രഹസനങ്ങൾ ക്രിസ്തുവിന് ബാധകമാക്കിയ നിയമങ്ങൾ മറ്റേതെങ്കിലും ഒരു പുസ്തകത്തിനോ ചരിത്ര പുരുഷനോ ബാധകമാക്കിയാൽ ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാത്ത മിക്ക പേരും പട്ടികയ്ക്ക് പുറത്താകുമെന്ന് ക്ലാസിക്കൽ ഹിസ്റ്റോറിയനായ മൈക്കിൾ ഗ്രാൻ പറയും അക്കാദമികമായ നാണക്കേടെന്നറിയപ്പെട്ട പുതിയ നിയമത്തെ ഏറ്റവും വികൃതമായി വ്യാഖ്യാനിച്ച അൻപത് ക്രിട്ടിക്കൽ ബൈബിൾ സ്കോളേഴ്സ് ഉൾപ്പെടുന്ന ജീസസ് സെമിനാർ പോലും ചരിത്രത്തിലെ ക്രിസ്തുവിനെ സ്പർശിച്ചില്ല മൂന്ന് ക്വസ്റ്റുകളും ഒടുവിൽ ചെന്ന് അവസാനിച്ചത് സ്വർഗരാജ്യം പ്രഘോഷിക്കുന്ന ചരിത്രത്തിലെ ക്രിസ്തുവിലേക്കാണ് ബാട്ട് റഹമാൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ബൈബിൾ രേഖകളെ ആധികാരികമായി വിലയിരുത്തുന്നതിന് ഗ്രീക്ക് അറാമ്യ ലാറ്റിൻ തുടങ്ങിയ ഏഴ് ഭാഷകളിലെങ്കിലും പ്രാവീണ്യവും മെഡിറ്ററേനിയൻ ലോകത്തെ മതങ്ങൾ സംസ്കാരം ചരിത്രം എന്നിവയിൽ നല്ല പാണ്ഡിത്യവും ക്രൈസ്തവ സഭയുടെ ഉൽപ്പത്തി ചരിത്രം ദൈവശാസ്ത്രം സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും അനിവാര്യമാണ് അദ്ദേഹത്തെ കോട്ട ചെയ്താൽ ഈ പറഞ്ഞ യോഗ്യതകൾ ഉണ്ടാകാൻ വേണ്ടി അനേക വർഷങ്ങൾ ചെലവാക്കിയ എല്ലാവരും തന്നെ ക്രിസ്തു ഒരു ചരിത്ര വ്യക്തിത്വമാണ് എന്നതിൽ തികഞ്ഞ ബോധ്യമുള്ളവരാണ് അദ്ദേഹം മിഥുസിസ്റ്റുകളുടെ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നത് കൂടി കേൾക്കുക മിഥുസിസ്റ്റുകളിൽ മറ്റൊരു കൂട്ടം അവരുടെ കാഴ്ചപ്പാടിന് സ്കോളർഷിപ്പുമായി തരിയെങ്കിലും ബന്ധമുള്ള വസ്തുതകൾ നൽകുന്നില്ല പകരം വിശ്വസിച്ചു വായിക്കുന്ന സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന മാനം മുട്ടയുള്ള തെറ്റായ ഞെട്ടിക്കുന്ന തെളിവുകൾ ഒട്ടും നൽകാത്ത അവകാശവാദങ്ങളാണ് നൽകുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥ സ്കോളേഴ്സ് വരെ പരിഗണിക്കാത്തത് ഇതെല്ലാം പുസ്തകങ്ങൾ വിറ്റഴിയാൻ മാത്രമുള്ളതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ പുസ്തകങ്ങളെ സ്കോളേഴ്സ് പരിഗണിച്ചാൽ ഇത്രയും തെറ്റുകളുള്ള പഠനദാരിദ്ര്യമുള്ള ഈ പുസ്തകങ്ങൾ എങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന അത്ഭുതം കൊണ്ടാവും ബാർ ടെയർമാൻ്റെ അഭിപ്രായത്തിൽ രണ്ടേ രണ്ട് പേരാണ് മെത്തിയസിസ്റ്റുകളിൽ സ്കോളർഷിപ്പുമായി എന്തെങ്കിലും ബന്ധമുള്ളത് വിവാദപരവും യുക്തിക്ക് നിരക്കാത്തവുമായ രീതിശാസ്ത്രമുള്ള ഫ്രഞ്ച് തിയറിസ്റ്റ് എന്ന് വിക്കിപീഡിയ വിളിക്കുന്ന റിച്ചാർഡ് കാര്യറും റോബർട്ടും പ്രൈസും ഇവർ പേരും അവരുടെ സിദ്ധാന്തങ്ങൾ ആധികാരികമല്ല എന്നും ഭൂരിഭാഗം വരുന്ന സ്കോളേഴ്സിന് എതിരാണ് എന്നും ഭാവിയിൽ പരിഗണിക്കാവുന്ന ഒരു പരികൽപ്പന ഹൈപ്പോത്സിസ് മാത്രമാണ് മിഥസിസം എന്നും അംഗീകരിക്കുന്നു അലക്സാണ്ടർ ചക്രവർത്തിയെയോ ജൂലിയസ് സീസറിനെയോ യേശുക്രിസ്തുവിനെയോ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ചരിത്രകാരന് സ്കോളറിന് പ്രൈമറി സോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ആളുകൾ എഴുതുന്ന ജീവചരിത്രങ്ങളോ മറ്റു രേഖപ്പെടുത്തലുകളോ ആണ് മിഥസിസ്റ്റുകൾ അംഗീകരിക്കുന്ന പീലാത്തോസ് വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ പ്രിയങ്കരനായ ജോസീഫസ് ഇവരെക്കുറിച്ചുള്ള ടെക്സ്ച്വൽ ആർക്കിയോളജിക്കൽ രേഖകൾ വളരെ വിരളമാണ് പക്ഷേ മിഥസിസ്റ്റുകളുടെ കെട്ടുകഥകൾ ആവിയാകുന്നത് ക്രിസ്തുവിൻ്റെ ചരിത്ര രേഖകളിലേക്ക് നോക്കുമ്പോഴാണ് നാൽപ്പത്തിയഞ്ച് പൗരാണിക രേഖകൾ പരിശോധിച്ചതിൽ നിന്നും നൂറ്റി ഇരുപത്തിയൊൻപത് രേഖപ്പെടുത്തലുകളാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഗാരി ഹർബമാസ് തന്റെ ഒരു പുസ്തകത്തിൽ മാത്രം നിരത്തുന്നത് ബി സി മുന്നൂറ്റി ഇരുപത്തി മരണപ്പെട്ടതിനും നാനൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള രേഖപ്പെടുത്തലുകളാണ് മഹാനായ അലക്സാണ്ടറിനെക്കുറിച്ചുള്ളത് പക്ഷേ ക്രിസ്തുവിനെ എതിർച്ചേരിയിൽ കാണുന്ന എയർമാൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവിന്റെ മരണശേഷം പത്തോ ഇരുപതോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ റോമൻ സാമ്രാജ്യത്തിൻ്റെ വിശാലമായ പലയിടങ്ങളിൽ നിന്നായി ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം രേഖകൾ ലഭിച്ചിട്ടുണ്ട് നാല് ജീവചരിത്രങ്ങളും ഒരു സഭാ വളർച്ചയുടെ പുസ്തകവും ഏഴ് ലേഖനങ്ങളും സ്വതന്ത്രമാണെന്നും അവ ഒരു ചരിത്രകാരനെ സംബന്ധിച്ചൊരു ഖനിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അക്ഷരാർത്ഥത്തിൽ അക്കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിരിക്കുക അപൂർവമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു ന്യൂ ന്യൂടെസ്റ്റമെന്റ് സ്കോളർ സൈമൺ ഗാദർകോൾ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഇന്ന് ലഭ്യമായിട്ടുള്ള നാല് സുവിശേഷങ്ങളുടെ എല്ലാ കയ്യെഴുത്തു പ്രതികളിലും അതെഴുതിയവരുടെ പേരുകൾ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ചരിത്രകാരന്മാർ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഐ വിറ്റ്നസ് പട്ടികയിൽ വരുന്ന ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരായ മത്തായിയും യോഹന്നാനുമാണ് രണ്ട് ജീവചരിത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് മറ്റു രണ്ടെണ്ണം ശിഷ്യന്മാരിൽ നിന്ന് വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കി എഴുതിയ മർക്കോസും ലൂക്കോസും അതിൽ തന്നെ ചരിത്രകാരൻ കൂടിയായ ലൂക്കോസ് ഇന്നത്തെ ചരിത്രകാരന്മാരെ വെല്ലുന്ന മികവിലാണ് ജീവചരിത്രം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അലൻ കിർക്കും ടോം താച്ചറും മക്രയും പറയുന്നു പല പെബ്ലിക്കൽ സ്കോളേഴ്സും ലൂക്കോസിന്റെ സുവിശേഷം ഒരു ജീവചരിത്രമായി കാണുന്നതിനേക്കാൾ ഗ്രീക്ക് റോമൻ ചരിത്രമായി തന്നെ കാണുന്നു ഇ പി സാൻഡേഴ്സ് മാർഗരറ്റ് ഡേവിസ് ജെയിംസ് ക്രോസ്ലി തുടങ്ങിയ സ്കെപ്റ്റിക് ലിബറൽ ഓർത്തഡോക്സ് സ്കോളേഴ്സ് എല്ലാം സുവിശേഷങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് പുസ്തകങ്ങളിൽ എഴുതിയവരാണ് വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ എഴുതപ്പെട്ട ഈ ജീവചരിത്രങ്ങൾ സ്വതന്ത്രവും കൃത്യതയുള്ളവയുമാണെന്ന് സൈമൺ ഗ്രീൻലീഫും ക്രൈഗ് ബ്ലൂംബർഗും വർഷങ്ങൾ നീണ്ട പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു ഗോസ്പൽ ഓഫ് ട്രൂത്ത് ഗോസ്പൽ ഓഫ് തോമസ് തുടങ്ങി അഗ്രഫ എഴുത്തുകൾ നാഗ് രേഖകൾ അപ്പോക്രിഫൽ ടെക്സ്റ്റുകൾ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ തുടങ്ങി നൂറുകണക്കിന് രേഖകളാണ് ആദ്യ മൂന്ന് നൂറ്റാണ്ടുകൾക്കുള്ളിൽ ക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിക്കുന്നതായി ലഭിച്ചത് ആർക്കിയോളജി വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന പുസ്തകങ്ങളിലൊന്നായ ആർക്കിയോളജി ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സിസേറിയ സെഫോറിസ് ഹെറോഡിയം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ എക്സ്കവേഷന് സൂപ്പർവിഷൻ ഡോക്ടർ മക്രെ പറയുന്നു ബൈബിൾ വിവരണത്തിന് വിരുദ്ധമായി എടുത്തു പറയാവുന്ന ഒന്നും ആർക്കിയോളജി ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല എന്നാൽ സ്കെപ്റ്റിക്കൽ സ്കോളേഴ്സ് വർഷങ്ങളായി ഫാക്സ് യാഥാർത്ഥ്യങ്ങൾ എന്ന പേരിൽ അവകാശപ്പെട്ടിരുന്ന അഭിപ്രായങ്ങൾ പലതും തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട് കയ്യഫാസും ഹെറോദാവും ബെർണീസും ദ്രുസില്ലയും ഒക്കെ ഉൾപ്പെടുന്ന സുവിശേഷങ്ങളിൽ പറയുന്ന മിക്കവാറും എല്ലാ വ്യക്തികളെയും കുറിച്ച് ഇന്ന് പുരാവസ്തു ഗവേഷകർ തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട അഗസ്റ്റ് സീസണിന്റെ കാലത്തുണ്ടായിരുന്ന ടാക്സേഷൻ സെൻസസ് അഞ്ചു മണ്ഡപങ്ങളുള്ള കുളം സീലോഹാം കുളം യാക്കോബിന്റെ കിണർ പിലാത്തോസിന്റെ മുന്നിൽ ക്രിസ്തു നിന്ന ജാഫ ഗേറ്റിന്റെ സമീപത്തുള്ള കൽത്തറ എന്നിങ്ങനെ യോഹന്നെ സുവിശേഷത്തിലുള്ള ഏതാണ്ട് എല്ലാ ചരിത്ര തെളിവുകളും ഇന്ന് സാധാരണക്കാരുടെ മുന്നിൽ ലഭ്യമാണ് യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ വിവരിക്കുന്ന അതേ രീതിയിൽ ക്രൂശിക്കപ്പെട്ട യോഹന്നാൻ ബെൻ ഹേഗൽ ഗോൽ എന്ന മനുഷ്യന്റെ അസ്ഥി കൂടത്തെക്കുറിച്ച് ഹീബ്രൂ യൂണിവേഴ്സിറ്റി പത്തോളജിസ്റ്റ് ഡോക്ടർ എൻ ഹാസ് റിപ്പോർട്ട് ചെയ്യുന്നു യാഥാർത്ഥ്യം അറിയാവുന്നവർ തിരിച്ചറിയുന്ന ഒരു വസ്തുത പുതിയ നിയമം അങ്ങേയറ്റം കൃത്യതയുള്ള ഒരു സോഴ്സ് ബുക്കായി അംഗീകരിക്കപ്പെടണമെന്നതാണെന്ന് ഓസ്ട്രേലിയൻ ആർക്കിയോളജിസ്റ്റായ ക്ലിഫോർഡ് വിൽസൺ ബ്രിട്ടീഷ് അക്കാദമി ഫെലോഷിപ്പ് അംഗമായ ദൈവശാസ്ത്രജ്ഞൻ ജെയിംസ് ഡണിന്റെ വാക്കുകളിൽ ക്രിസ്തുവിന്റെ സ്നാനവും ക്രൂശീകരണവും എല്ലാ ആധുനിക സ്കോളേഴ്സും പൂർണമായും അംഗീകരിച്ചവയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെന്ന നിലയ്ക്ക് ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ സംശയിക്കുകയോ അസാധ്യമെന്ന് കരുതുന്നവയുമാണ് ബിബ്ലിക്കൽ സ്കോളറായ ആമി ജുല്ലവിൻ ചരിത്രകാര്യം റിലീജിയസ് സ്റ്റഡീസിൽ സ്കോളറുമായ പോല ഫ്രെഡറിക്സൺ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ജീസസ് സ്കോളർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് അക്കാഡമിക്കും ബിബ്ലിക്കൽ സ്കോളറുമായ ഗസ വേമസ് മാർക്ക് അലൻ പവൽ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ഫേർലി ക്രിസ്ത്യാനിറ്റിയുടെ പ്രസിഡന്റായ അലാന നോബ്സ് തുടങ്ങി പ്രമുഖരായ എല്ലാ സ്കോളേഴ്സും അവരുടെ പുസ്തകങ്ങളിലും ബ്രോഡ്കാസ്റ്റിങ്ങുകളിലും ഈ വിവരങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് സ്കോളേർലി ആർട്ടിക്കിൾസും പുസ്തകങ്ങളും സാധാരണക്കാരന് കിട്ടാനോ മനസ്സിലാക്കാനോ അത്ര എളുപ്പമല്ല ഈ ദൗർഭാഗ്യകരമായ വാസ്തവം ആഴത്തിൽ ചൂഷണം ചെയ്യുകയാണ് പ്രചാരകരുടെ ലക്ഷ്യമെന്ന് തോന്നിപ്പിക്കുന്ന വാദങ്ങളാണ് മെഥസിസ്റ്റുകളുടേത് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖരായ കയ്യഫാസിനെ പോലുള്ളവരെ കുറിച്ച് ഒന്നോ രണ്ടോ രേഖകൾ മാത്രമുള്ളപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആധുനിക സ്കോളേഴ്സ് എല്ലാവരും അത് അംഗീകരിക്കുന്നു എന്നും മിഥസിസ്റ്റുകൾക്ക് നന്നായി അറിയാം അവർ സ്കോളേഴ്സിന്റെ മുന്നിൽ അത് സമ്മതിക്കുകയും സാധാരണക്കാരുടെ മുന്നിൽ നിഷേധിക്കുകയുമാണ് പതിവ് റോമൻ രേഖകൾക്കൊരു ഉദാഹരണമാണ് സത്യസന്ധതയ്ക്കും നന്മയ്ക്കും പേരുകേട്ട റോമൻ ചരിത്രകാരൻ കൊർണേലിയോസ് ടാസിറ്റസ് അനൽസിൽ ക്രിസ്തുവിനെ പരാമർശിക്കുന്നത് ടൈബീരിയസ് ചക്രവർത്തി ആയിരിക്കുമ്പോൾ വിലാത്തോസ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച വിവരം ടാസിറ്റസ് രേഖപ്പെടുത്തുന്നത് മറ്റു ചരിത്രരേഖകളോട് കിടപിടിക്കുന്നതും ക്രൈസ്തവതയെക്കുറിച്ചുള്ള മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത റോമൻ വിവരണമെന്ന നിലയ്ക്ക് ആധികാരികവും ചരിത്രം മൂല്യമുള്ളതുമാണെന്ന് എല്ലാ സ്കോളേഴ്സും പൊതുവിൽ അംഗീകരിക്കുന്നു എന്ന് വിക്കിപീഡിയ ലോകത്ത് ഏതെങ്കിലും ഒരു ചരിത്രം ശരിയാണെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഉറപ്പാണ് എന്ന് ജോൺ ഡൊമിനിക് റോസൺ സ്യൂട്ടണിസ് ടാസിറ്റസ് എന്നിവരുടെ രേഖകളെക്കുറിച്ച് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക സാക്ഷ്യപ്പെടുത്തുന്നു ഇത് തീർത്തും സ്വതന്ത്രമായ ഒരു രേഖയാണെന്നും ഒരു ക്രൈസ്തവ സ്വാധീനവും അവകാശപ്പെടാനില്ല എന്നും ലൈഫ് ഓഫ് ജീസസ് എന്ന പുസ്തകത്തിൽ ഗോഗൽ എഴുതുന്നു യഹൂദ എഴുത്തുകൾക്ക് ഉദാഹരണമാണ് വാമൊഴിയായി കൈമാറ്റം ചെയ്തിരുന്ന ചരിത്രത്തെ ക്രോഡീകരിക്കാൻ റബ്ബി അക്കിബായുടെ നേതൃത്വത്തിൽ ശ്രമിച്ചതിന്റെ ഭാഗമായി പിറന്ന തൽമൂതിൽ പ്രത്യേകിച്ച് ബാബിലോണിയൻ തൽമൂതിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നത് വാൻവൂസ്റ്റ് ക്രിസ്റ്റഫറം ടക്കറ്റ് ആൻഡ്രിയസ് കോസ്റ്റൻബർഗർ പീറ്റർ ഷെയ്ഫർ എന്നിവരെല്ലാം ചരിത്ര പഠനത്തിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ചരിത്രത്തിലെ ക്രിസ്തുവിനെ തെളിയിക്കാൻ ഇതിലും വലിയ തെളിവിന്റെ ആവശ്യമില്ല എന്ന് കരുതുന്നവരാണ് ഇനി യഹൂദ റോമൻ സങ്കര എഴുത്തിന് ഉദാഹരണമാണ് റോമൻ വേണ്ടി ചരിത്രം എഴുതിയ യഹൂദ ചരിത്രകാരനായ ഫ്ളാവിയസ് ജോസിഫസ് രണ്ടിടങ്ങളിലെ യേശുവിനെക്കുറിച്ചും ഒരിടത്ത് യോഹന്നാൻ സ്നാപകനെക്കുറിച്ചും സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെയിടത്ത് യാക്കോബിനെ നിയമപ്രകാരമല്ലാതെ കൊന്നതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ യാക്കോബിനെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തു എന്നറിയപ്പെടുന്ന യേശുവിന്റെ സഹോദരനായ യാക്കോബ് എന്നാണ് എയിൽ പ്രിൻസ്റ്റൺ കോർണൽ ഉൾപ്പെടെയുള്ള നൂറിലധികം യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സെമിനാറുകളിലും ലെക്ചർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബിബ്ലിക്കൽ റിസർച്ചിന്റെ പ്രസിഡന്റായിരുന്നു മുപ്പത്തിയേഴ് സ്കോളർലി ജേണൽസിൽ എൺപത് ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ എരുസലേമിലെ ഹെറോഡിയൻ ടെമ്പിൾ എക്സ്കവേഷൻ ടീമിന്റെ ഭാഗമായിരുന്ന എഡ്വിൻ യെമാി പറയുന്നു ഈ പാസേജ് വിജയകരമായി നിഷേധിച്ച ഒരു സ്കോളർ പോലും എന്റെ അറിവിലില്ല ആധുനിക ചരിത്ര പണ്ഡിതന്മാർ എല്ലാവരും തന്നെ ആധികാരികമായി അംഗീകരിച്ച രേഖയാണിതെന്ന് വിക്കിപീഡിയ ജോസിഫസിന്റെ ഒന്നാമത്തെ പരാമർശം പൂർണ്ണമായും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക് അംഗീകരിക്കുന്നു ഈ ഭാഗം വളരെ ആധികാരികമാണെന്ന് ചരിത്ര പണ്ഡിതന്മാരും പെബ്ലിക്കൽ സ്കോളേഴ്സും കരുതുന്നുവെന്ന് ബോക്കാമും യാക്കോബിനെ കുറിച്ച് പറയുന്ന ഭാഗം ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ഫെൽമാൻ മേയർ സെറ്റ് ജോൺ പെയിന്റർ എന്നിവരും അവരുടെ അക്കാദമിക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നു വളരെ പരിഹാസത്തോടെയും വെറുപ്പോടെയും ക്രിസ്തുവിനെയും ക്രൈസ്തവതയും കണ്ടിരുന്ന സ്യൂട്ടോണിയസ് ക്രിസ്തു ശിഷ്യന്മാർക്ക് മരണശിക്ഷ നൽകുന്നതിനെക്കുറിച്ച് വിവരിക്കുന്ന ബിഥുന്യ പോണ്ടസ് ഗവർണർ ആയിരുന്ന പ്ലിനി പ്ലിനിദിയങ്ങൾ ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ആ ഭാഗങ്ങളിലെല്ലാം ഇരുട്ടി വ്യാപിച്ചതായി പറയുന്ന ചരിത്രകാരനായി താലസ് അതേ സമയത്ത് ബിഥുന്യയിൽ ഭൂമികുലുക്കവും ഇരുട്ടുമുണ്ടായതായി രേഖപ്പെടുത്തുന്ന ഫ്ലഗോൺ എന്ന ഗ്രീക്ക് എഴുത്തുകാരൻ യഹൂദന്മാരുടെ ജ്ഞാനിയായ രാജാവിനെ ക്രൂശിക്കുന്നതിനെക്കുറിച്ചും മകൻ എഴുതുന്ന സ്റ്റോയ്ക്ക് ഫിലോസഫർ സെറാപിയന്റെ മകനായ മാര ക്രിസ്ത്യാനികളെക്കുറിച്ചും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും പരിഹാസത്തോടെ സ്വതന്ത്രമായൊരു വിവരണം നൽകുന്ന ലൂഷ്യനോവ് സമൂസാറ്റ എന്ന ആക്ഷേപഹാസ്യകാരൻ ഇങ്ങനെ ചരിത്രരേഖകൾ ധാരാളമാണ് റിച്ചാർഡ് കാര്യർ മിഥസിസം പ്രചരിപ്പിക്കാൻ ആരംഭിച്ചത് മികച്ച ഫണ്ടിങ്ങുമായി ഒരു കൂട്ടം അദ്ദേഹത്തെ സമീപിച്ചപ്പോഴാണ് എന്ന് അദ്ദേഹത്തിന്റെ ബ്ലോഗ് ഉദ്ധരിച്ച് വിക്കിപീഡിയ എഴുതുന്നു ശീതീകരിച്ച മുറികളിലിരുന്ന് കെട്ടുകഥകൾ എഴുതി ഉണ്ടാക്കുന്നത് പോലെ ആയിരുന്നില്ല ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതുന്നത് അന്നത്തെ റോമൻ ഗവർണർ ആയിരുന്ന പിലാത്തോസ് അന്യായമായി ക്രൂശിക്കാൻ ഏൽപ്പിച്ചുവെന്നും യഹൂദ മത കോടതി ന്യായപ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും അതേ കോടതിയിൽപ്പെട്ട ഒരാൾ ക്രിസ്തുവിന്റെ ശരീരം ശവക്കല്ലറിയിൽ വെച്ചുവെന്നും മൂന്നാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നും ഇക്കൂട്ടരെല്ലാം ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് അവർക്കെല്ലാം അമിതമായ അധികാരമുള്ളൊരു കാലത്ത് എഴുതുന്നത് പറയുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എഴുത്തുകാരോ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും ചുങ്കക്കാരും ഫലം ഒന്നുകിൽ കൊടിയ പീഡനം അല്ലെങ്കിൽ ശിരച്ഛേദം ആ സാഹചര്യത്തിലാണ് ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് അതേ വർഷം ആളുകൾ ക്രിസ്തുവിൻ്റെ പിൻഗാമികളാകുന്നത് ആദ്യം മൂന്ന് നൂറ്റാണ്ടുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് പടയ്ക്ക് പോയി തല തല അറുക്കാൻ വന്നവരുടെ മുമ്പിൽ ധൈര്യത്തോടെ ക്രിസ്തുവിനെ ഏറ്റു ഒരാശയത്തിന് വേണ്ടിയല്ല ക്രിസ്തുവിന് വേണ്ടി അവരവർക്ക് വേണ്ടിയല്ല വരുന്ന തലമുറയ്ക്ക് വേണ്ടി ദൈവരാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങി തിരിച്ചവർ മിഥസിസ്റ്റുകൾ എഴുതുന്ന മിത്തല്ല ജീവനും ചരിത്രവും തുടിക്കുന്ന വരികളാണ് പുതിയ നിയമത്തിലെ ഓരോ പുസ്തകത്തിലും നിങ്ങൾ വായിക്കുന്നത് അന്നത്തെ ക്രൈസ്തവതയെ കാത്തിരുന്നത് പണവും സമ്പത്തും അംഗീകാരവും അധികാരവുമല്ല ശ്വാസത്തിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന മരണഭീതിയാണ് ആ ഭയത്തിനു മുകളിൽ സിംഹാസനമിട്ട് പൗലോസ് എഴുതുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാണ് ജീവനും மரணம்